സുവിശേഷമെന്ന് പറയുന്നത് യേശുക്രിസ്തു പഠിപ്പിച്ച കുറെ ആശയങ്ങൾ പങ്കുവെക്കുന്നതല്ല, യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് മാത്രം പറഞ്ഞ് ആളുകളെ ആവേശം കൊള്ളിക്കുന്നതല്ല. സുവിശേഷമെന്ന് പറയുന്നത് ഒരാളത്വമാണ്, ഒരു വ്യക്തിവിശേഷമാണ്. അതാണ് ഇവിടെ വായിച്ചു കേൾപ്പിച്ച വേദവാക്യം നമ്മെ ഓർപ്പിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ്. പറയുവാൻ നിരവധി ചിന്തകൾ എന്റെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളൊരു സന്ദേശം ലോകത്ത് പറയുവാൻ ആരും ധൈര്യപ്പെടുകയില്ല. ലോകം ആദരിച്ച നിരവധി മഹാരഥന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആശയഗതികളെ ആളുകൾ അംഗീകരിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ മധ്യത്തിൽ യേശുക്രിസ്തു എന്ന ഒരാശാരി ചെറുക്കനെ കുറിച്ച് തൽക്കാലം ഞാൻ വാക്കുപയോഗിക്കട്ടെ. 33.5 വയസ്സ് വരെ മാത്രം ഭൂമിയിൽ ജീവിച്ച് കാൽവറി എന്ന് പറയുന്ന കൊച്ചുമലയിൽ റോമൻ സാമ്രാജ്യത്തിന്റെ കയ്യൊപ്പോടുകൂടെ ക്രൂശിച്ചു കൊന്ന യേശുക്രിസ്തു എന്ന ഈ പുരുഷനെ കുറിച്ച് ഇന്ന് ചിന്തിക്കുന്ന നിങ്ങളോട് പറയുവാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സന്ദേശത്തിന് അർഹിക്കുന്ന ഗൗരവം ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കും എന്നാണ് എന്റെ പക്ഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ അതൊരാളത്വത്തെ കുറിച്ചുള്ളതാണ്, പോരാ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കുരിശ് അപമാനത്തിന്റെ ചിഹ്നമായിരുന്നു, കുരിശ് ശപിക്കപ്പെട്ടവന്റെ കൊലമരമായിരുന്നു. യഹൂദന്റെ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരാളത്വത്തെ കുറിച്ച് മാത്രമേ യഹൂദൻ സങ്കല്പിക്കുള്ളൂ. യവനന്മാരെ സംബന്ധിച്ച് ജ്ഞാനപൂർണനായ ഒരു മനുഷ്യനെ യവനന്മാർ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അതിന്റെ മധ്യത്തിൽ അറിവിന്റെ നിറകടമെന്നോ സഞ്ചരിക്കുന്ന സർവകലാശാലയെന്നോ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മഹാനായ പൗലോസ് തന്റെ ആഗ്രഹം ഈ ലേഖനത്തിൽ പ്രകടമാക്കി. 2 അധ്യായം പിന്നെ നിങ്ങൾ വായിച്ചു നോക്കണം. ബൈബിൾ കൈവശമുള്ളവർ, സഹോദരന്മാരെ, ഞാനും നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രമല്ലാതെ മറ്റൊന്നും അറിയാത്തവനെ പോലെ നിങ്ങളുടെ മധ്യേ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ലോകപ്രകാരം ധാരാളം അറിവുകൾ അവകാശമായി ഉണ്ടായിരുന്ന പൗലോസ് ഒരു കാര്യം നിർണയിച്ചു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായി അവരുടെ മധ്യേ ഇരിക്കണം. ലോകപ്രസിദ്ധമായ 3 മിഷണറി യാത്ര ചെയ്ത് ധാരാളം ആളുകളോട് സുവിശേഷം പങ്കുവച്ചപ്പോൾ ഒരു കാര്യം പൗലോസ് ആഗ്രഹിച്ചിരുന്നു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രം പറയുക. ആ ആഗ്രഹത്തിന്റെ ചുവട് പിടിച്ച് ഇന്ന് രാത്രിയിൽ കർത്താവിൽ ഞാനും ശരണപ്പെടുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് മനുഷ്യവർഗത്തിന് എന്ത് ഗുണമുണ്ടായി? 10,000 ആളുകളെ റോമൻ സാമ്രാജ്യത്തിന്റെ കിരാതമായ വധശിക്ഷാ സമ്പ്രദായം അനുസരിച്ച് ക്രൂശിച്ചു കൊന്നു കളഞ്ഞല്ലോ. അതിൽ ഒരുവനല്ലേ ഈ യേശു? അങ്ങനെയെങ്കിൽ AD 1st century ക്രൂശിച്ചു കൊന്നു കളഞ്ഞ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ എന്റെ ആവശ്യം? അങ്ങനെ ചിന്തിക്കണമെന്നാണ് എന്റെ പക്ഷം. എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പൗലോസ് പ്രസംഗിച്ചു? എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നാം പ്രസംഗിച്ചിരിക്കണം? എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കണം? 3 ന്യായങ്ങൾ വേഗത്തിൽ പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കും. എന്തുകൊണ്ട് ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നാം മനസ്സിലാക്കിയിരിക്കണം? യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് എന്ത് ഗുണം മനുഷ്യമണ്ഡലത്തിനുണ്ടായി? അതറിയുവാനുള്ള ആഗ്രഹം നമുക്കുണ്ട്, നമ്മുടെ അവകാശമാണത്. റോമാലേഖനം എടുക്കണം, 5 അധ്യായം. പൗലോസിന്റെ തൂലിക പിന്നെയും ചലിക്കുകയാണ്. അതിന്റെ 8th വാക്യത്തിലേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് മനുഷ്യവർഗത്തിന് എന്തു മനസ്സിലായി? യേശു കുരിശിൽ പിടഞ്ഞു മരിച്ചത് കൊണ്ട്, അലറിക്കരഞ്ഞ് മരിച്ചത് കൊണ്ട്, പ്രാണനെ വെടിഞ്ഞത് കൊണ്ട് മാനവന് എന്ത് നേട്ടമുണ്ടായി? പൗലോസ് കാര്യ കാരണസഹിതം 5th അധ്യായം പ്രാരംഭം മുതൽ എഴുതി എഴുതി വന്നിട്ട് 8th വാക്യത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന ഒരു വാചകം അവിടെ കുറിച്ചു വെച്ചു. വായിക്കുക. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തെ കുറിച്ച് പറയുവാൻ ശ്രമിച്ച ഒരുപാട് ആചാര്യന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തെ കുറിച്ച് ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, നല്ലത് തന്നെ. പക്ഷേ ദൈവത്തെ കുറിച്ച് ആരൊക്കെ പറയാൻ ശ്രമിച്ചോ അവരെല്ലാം പറയാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾക്കും എനിക്കും അറിയാം, ദൈവം ക്ഷിപ്രകോപിയായ ദൈവമാണ്. ഇടിവെട്ടിച്ചാളെ കൊല്ലുവാനോ പാമ്പിനെ വിട്ട് കടിപ്പിക്കുവാനോ മനുഷ്യന്റെ പാപപ്രകൃതി കൊത്തതുപോലെ പ്രതികരിക്കുവാനോ ദൈവം തയ്യാറാകുമെന്നുള്ള ചിന്താഗതി ഏത് കാലത്തുമുള്ള മനുഷ്യന് ഉണ്ടായിട്ടുണ്ട്. അത് കേവലം പരിഷ്കാരികൾക്ക് മാത്രമല്ല, ഗോത്രവർഗക്കാരിലും അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് നരവംശം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യന്റെ കുറ്റമല്ല. മനുഷ്യൻ അവന്റെ പരിതാപകരമായ സ്തുതിയും
ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചും സങ്കല്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഉഗ്രമൂർത്തിയായ ഒരാളത്വമായിട്ട് മാത്രമേ ദൈവത്തെ വിഭാവന ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവനിശ്വാസ തിരുമനത്തായ വിശുദ്ധ ബൈബിളാണ് നമുക്ക് ആശ്വാസം തരുന്ന, ആവേശം തരുന്ന അത്ഭുതകരമായൊരു സത്യം ആദ്യമായി നമ്മെ ബോധ്യമാക്കിയത്. ബൈബിളിനോട് ചോദിക്കണം, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, ദൈവം ആരാണ്, ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്, ദൈവത്തെ എങ്ങനെ തിരിച്ചറിയാം. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ വാചകത്തിൽ ബൈബിൾ ഉത്തരം പറഞ്ഞു. ബൈബിൾ വായിച്ചുള്ളവർക്കറിയാം ബൈബിളിന്റെ മറുപടി, ദൈവം സ്നേഹം തന്നെ. ദൈവം ആരെന്ന ചോദ്യത്തിന്, ദൈവത്തിന്റെ പ്രകൃതി എന്തെന്ന ചോദ്യത്തിന്, ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെയിരിക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ള കൃത്യമായ മറുപടി തിരുവെടുത്തു പറഞ്ഞു. ഉൾക്കൊള്ളുവാനും വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും പക്ഷേ നമുക്ക് മടി തോന്നിയേക്കാമെങ്കിലും ദൈവത്തിന്റെ വചനം യാതൊരു ശങ്കയ്ക്കുമിടയില്ലാതെ വണ്ണം പറഞ്ഞു, ദൈവം സ്നേഹം തന്നെ. മാത്രമാണോ ഇവിടെ പാടിയ പാട്ടുകൾ നമ്മൾ കേട്ടല്ലോ, അതിലൊരു പാട്ട് ഇങ്ങനെയല്ലേ, ദൈവകരുണയും ധനമഹാത്മ്യം എവിടുന്ന് കിട്ടി? ബൈബിൾ രേഖയാക്കി വെച്ചു, കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ദൈവത്തിന്റെ സ്നേഹത്തെ സ്നേഹമെന്ന് പറഞ്ഞാൽ പോരാ, മഹാസ്നേഹം നിമിത്തം എന്ന് പറഞ്ഞാൽ ദൈവം ആരാകുന്നു എന്ന ചോദ്യത്തിന് ദൈവവചനത്തിന്റെ മറുപടി, ദൈവം സ്നേഹമാകുന്നു. നമ്മൾക്കെല്ലാം സാധാരണ അറിയാവുന്ന ഒരു പ്രയോഗമുണ്ട്, ഈ ബൈബിളിൽ 66 പുസ്തകങ്ങൾ, ഈ പുസ്തകത്തിന്റെ മുഴുവൻ സന്ദേശവും കൂടെ ഒറ്റ വാക്യത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുള്ള, നമുക്ക് ബോധ്യമുള്ള ഒരു വാക്യമുണ്ട്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് പലർക്കും ഓർമ്മ വരും. ബൈബിളിലെ മുഴു സന്ദേശവും ഒറ്റ വാക്യത്തിൽ ഉള്ളടക്കം ചെയ്താൽ യോഹന്നാൻ 3:16 എന്ന് നമ്മൾ പറയും. എന്താ 3:16? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. ഈ പുസ്തകത്തിന്റെ മുഴുവൻ സന്ദേശവും അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം, ദൈവം ലോകത്തെ സ്നേഹിച്ചു. പോരാ, ദൈവം എന്നെ സ്നേഹിച്ചു, ദൈവം നിങ്ങളെ സ്നേഹിച്ചു. എത്രയ്ക്ക്? അത്രയ്ക്ക് സ്നേഹിച്ചു, തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനെ കൊന്നു കളയുവോളം ദൈവം നമ്മെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം എങ്ങനെ പറയാതിരിക്കും, ഈ സന്ദേശം എങ്ങനെ കേൾക്കാതിരിക്കും, ഈ സന്ദേശത്തോട് എങ്ങനെ കാതടിപ്പിച്ച് വെക്കാതിരിക്കും? ദൈവം എന്നെ സ്നേഹിച്ചു. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസം എന്തുമാത്രം ചാരിതാർത്ഥ്യം ജനിപ്പിക്കുന്ന ഒരു വാചകമാണ്. പൗലോസ് പറയുക, എന്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, ഞാൻ എന്തിനു ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ കുരിശിലേൽപ്പിച്ചു കൊടുത്ത എന്റെ കർത്താവായ യേശുവിലുള്ള വിശ്വാസം. പ്രിയപ്പെട്ടവരെ, അതാണ് വാസ്തവത്തിൽ സ്നേഹം തിരിച്ചറിയുന്നവന്റെ സാക്ഷ്യപത്രം. നമ്മുടെ ജീവിതം ദൈവസ്നേഹത്തിന് മുമ്പിൽ വിലയിരുത്തുവാൻ കഴിഞ്ഞെങ്കിൽ നാം ധന്യരായിരുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞിട ഒരു ശാസ്ത്രീയമായി വിശദീകരണം വായിക്കാൻ ഇട വന്നപ്പോൾ എന്റെ ശ്രദ്ധയിൽ വന്നൊരു വാചകം നിങ്ങൾ കേട്ടിട്ടോ വായിച്ചിട്ടുണ്ടെന്നറിയാം. അവർ പറയുന്നത്, ഭക്ഷണമില്ലാതെ ചില ആഴ്ചകൾ, വെള്ളമില്ലാതെ ചില ദിവസങ്ങൾ, വായുവില്ലാതെ ചില മണിക്കൂറുകൾ ഒരു മനുഷ്യന് കഴി ജീവിക്കാൻ സാധിക്കും. ശാസ്ത്രീയമായ കണ്ടെത്തൽ ശരിയായിരിക്കാം, പക്ഷെ അതിന്റെ താഴെ അവർ പറയാത്തത് ഞാൻ കൂട്ടി യോജിപ്പിക്കട്ടെ. ആഹാരമില്ലാതെയും വെള്ളമില്ലാതെയും വായുവില്ലാതെയും ജീവിക്കാൻ പറ്റിയേക്കാം കുറച്ചു കാലം, പക്ഷേ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊരു ചിന്തയുണ്ടായാൽ ഒരു മനുഷ്യനും ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കയില്ല. എത്ര വേണം തെളിവ്? ചോദിക്കും മനഃശാസ്ത്രത്തോട്, എന്തുകൊണ്ടാണ് ആളുകൾ ചത്തൊടുങ്ങുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്, ധനാഢ്യന്മാർ മുതൽ താഴേക്കിടയിലുള്ള ആളുകൾ വരെ? കഴിഞ്ഞ വായിച്ച കണക്ക് ശരിയാണെങ്കിൽ ഓരോ 4 മിനിറ്റിലും ഒരാൾ വെച്ചിവിടെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്രേ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു? സൗന്ദര്യമില്ലാഞ്ഞിട്ടാണെങ്കിൽ ലോക സൗന്ദര്യത്തിന്റെ പ്രതീകമായി പറയുന്ന ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു. ധനം ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ ലോക കോടീശ്വരനായ അരിസ്റ്റോട്ടിൽ, ഒനാസീസിന്റെ ഏകമകൾ ക്രിസ്റ്റീന ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു. സിനിമാ താരങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ധനമുണ്ടായിട്ടും ആരാധകരുണ്ടായിട്ടും സൗന്ദര്യമുണ്ടായിട്ടും ബന്ധുബലമുണ്ടായിട്ടും കായിക ശേഷി ഉണ്ടായിട്ടും ആളുകൾ തന്നെത്താൻ ചത്തൊടുങ്ങുന്നു. എന്തുകൊണ്ട്? മനഃശാസ്ത്രം പറയുന്ന ഉത്തരം, അവരെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന ചിന്ത അവരുടെ മനസ്സിലേക്ക് തളം കെട്ടുമ്പോൾ സെക്കൻഡിൽ അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് വിനയത്തോടെ ജീവിതാനുഭവം വെച്ച് നിങ്ങളോട് പറയട്ടെ. യേശുക്രിസ്തു ഹൃദയത്തിൽ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് എത്ര കഷ്ടതയോ പട്ടിണിയോ പരിഹാസമോ നിന്ദയോ അപമാനമോ അവഹേളനമോ എന്തും ഭവിക്കട്ടെ,
ഒരു നിമിഷം പോലും ജീവിക്കണ്ടെന്ന് ഒരിക്കൽ പോലും അവർ ചിന്തിക്കയില്ല. പകരം അവർ ജീവിക്കുന്നതിന്, അവരെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാണൻ പിടിഞ്ഞ് യേശുക്രിസ്തുവിന്റെ സ്നേഹം ആസ്വദിക്കുന്നത് കൊണ്ടാണ്. തൽക്കാലം അത്രയും പറഞ്ഞ് ആ ഭാഗം ഞാൻ ബാക്കി നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുതരുന്നു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി, എന്ത് നേട്ടമുണ്ടായി? നമ്മുടെ കണ്ണുകൾ, ആത്മീക കണ്ണുകൾ കാൽവരിയിലെ ക്രൂശിങ്ങിലേക്ക് ഉയർത്താമെങ്കിൽ ഇന്ന് രാത്രിയിൽ പിന്നെയും ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. തമാശയല്ല, സിദ്ധാന്തമല്ല, ആശയ പ്രകടനമല്ല, വ്യക്തമായി നമ്മുടെ കണ്ണു മുമ്പിൽ കാണാൻ കഴിയും, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എങ്ങനെ അറിയാം? ദൈവപുത്രനായ യേശു ക്രൂശിൽ നഗ്നനായി മൂന്നാനികളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഏങ്ങി ഏങ്ങി കരയുന്നു, അലറി കരയുന്നു, പ്രാണനെ വടിയുന്നു. എന്നെ സ്നേഹിച്ചിട്ട് പാപിയായ, അഭക്തനായ, ദൈവത്തോട് ശത്രുവായ, വിരോധിയായ എന്നെ സ്നേഹിച്ചിട്ട്. തിരുവെഴുത്ത് പറയുന്നു, നീതിമാന് വേണ്ടി പക്ഷേ ആരെങ്കിലും മരിക്കാൻ തുനിയുമായിരിക്കാം, അത് തന്നെ സംശയം. എന്നാൽ ദൈവത്തോട് വിരോധികളായ, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ദൈവത്തോട് വിരോധികളായ എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് എനിക്കും നിങ്ങൾക്കും വേണ്ടി 33.5 പടയ്ക്കുന്ന ജീവൻ നൽകുവാൻ യേശു തയ്യാറായെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ മരണത്തിന്റെ വിശാലത ഇപ്പോൾ ഞാൻ വിവരിക്കയില്ല, അടുത്ത ഭാഗത്തേക്ക് പിന്നെയും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരും. നാം യോഹന്നാൻ സുവിശേഷം 13:1 ഇപ്പോൾ വായിക്കയില്ല. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശു ലോകത്തിൽ തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചു. ആ അവസാനത്തോളം എന്നുള്ളതിന് പലവട്ടം അടിവരയിടേണ്ടി വരും. എന്തിന്റെ അവസാനത്തോളം, ഈ എത്രത്തോളം അവസാനത്തോളം, അതെല്ലാം ഭാഷ കൊണ്ട് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷെ ഒരു വാക്ക് ഞാൻ പറയാം, നമ്മെ സ്നേഹിച്ചപ്പോൾ നമുക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യണമായിരുന്നുവോ, നമുക്ക് വേണ്ടി അവൻ എത്ര താഴണമായിരുന്നുവോ, നമുക്ക് വേണ്ടി അവൻ എത്ര കഷ്ടത അനുഭവിക്കണമായിരുന്നുവോ, നമുക്ക് വേണ്ടി എത്ര സഹിക്കണമായിരുന്നുവോ, അത്രത്തോളം അവൻ നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഭക്തൻ പാടിയിട്ടുള്ളത്, അവൻ നമ്മെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, നിത്യതയോളം അവൻ നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് മാനവ വർഗത്തിനുണ്ടായ ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായി. അതുകൊണ്ട് അത്രമാത്രം പറഞ്ഞ് അവിടെ ഞാൻ വെട്ടിച്ചുരിക്കുന്നു. നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്, ദൈവസ്നേഹത്തെ കുറിച്ച് ഒന്ന് പകർത്തി എഴുതാമോ, ചുരുക്കി പറയാമോ എന്ന് ചോദിച്ചപ്പോൾ, വിശദമാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഭക്തൻ പറഞ്ഞുവെന്ന് ഞാനും നിങ്ങൾ വായിച്ചു കേട്ടിട്ടുള്ള ഒരാശയമില്ലേ? അത് ഏകദേശം ഇങ്ങനെയല്ലേ, ഈ ആകാശ പാളികൾ മുഴുവൻ കടലാസാവുകയും ലോകത്തിലെ സകല വൃക്ഷലതാദികളും തൂവലാവുകയും ലോകത്തിലെ മുഴുവൻ വെള്ളവും മഷിയാവുകയും ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ അവ എല്ലാം കൂടെ ഉപയോഗിച്ചാലും ദൈവസ്നേഹം എഴുതി പൂർത്തിയാക്കാനൊക്കെയില്ല. അതൊരു സാമാന്യ വിവരണമാണ്, അതിനേക്കാൾ വിശദമാക്കാൻ ഭാഷയിൽ ബുദ്ധിമുട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവസ്നേഹം. ദൈവസ്നേഹം ആകാശത്തേക്കാൾ ഉയരമുള്ളതാണെന്ന് ഓർക്കുക, ദൈവസ്നേഹം ആകെയേക്കാൾ ആഴമുള്ളതാണെന്ന് ഓർക്കുക. ആ സ്നേഹത്തിന് തുടിപ്പ് അനുഭവിക്കുന്നവനാണ് ക്രൈസ്തവൻ, അവനാണ് ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവൻ. അത്രയും പറഞ്ഞ് രണ്ടാമത്തെ ഭാഗത്തേക്ക് വേഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരും. ദൈവസ്നേഹം അതെന്തായിരിക്കാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ജപ്പാനിൽ അതിഭീകരനായ ഒരു കുറ്റവാളി ജീവിച്ചിരുന്നു, പേര് ഇഷി. ഒരു കഥയല്ല, സംഭവിച്ച കാര്യം. അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുവാൻ തന്നെ ഭരണാധികാരികൾ ഭയമായിരുന്നു, അത്ര ഭീകരനായ ഒരു കുറ്റവാളി. അവനെ പിടിച്ചു, അവനെ വധശിക്ഷ വിധിച്ച് ജയിലിൽ അടച്ചു. പക്ഷേ ആ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് ആഹാരം കൊടുക്കുവാൻ പോലും ജയിൽ വാർഡന്മാർക്ക് ഭയമായിരുന്നു, അത്ര ഭീകരനായ മനുഷ്യൻ.